നമസ്കാരം. ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട, രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വളരെ രമ്യമായി പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിധി പ്രഖ്യാപിച്ച, ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ സ്വാഗതം ചെയ്ത രീതിയിലുള്ള വിധി പ്രഖ്യാപിച്ച, നൂറ്റാണ്ടുകൾ നീളുന്ന തർക്കം അവസാനിപ്പിച്ച, സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രഞ്ജൻ ഗൊഗോയ്. അദ്ദേഹത്തെ 2020 രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. അതിനുശേഷം നിയമ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി രാജ്യസഭാംഗം എന്ന നിലയിലുള്ള തൻ്റെ ശമ്പളം സംഭാവന ചെയ്യുകയാണ് മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. 2020 മാർച്ചിലാണ് അദ്ദേഹത്തെ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ശമ്പളവും അലവൻസുകളും ഉപയോഗിച്ചാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. 2020 മാർച്ചിൽ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ജസ്റ്റിസ് ഗൊഗോയിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരമായിരുന്നു നാമനിർദ്ദേശം. പക്ഷേ സേവന കാലയളവിൽ പാർലമെൻറ്റ് അംഗത്തിന് ലഭിക്കുന്ന ശമ്പളമോ അലവൻസുകളോ മറ്റലവൻസുകളോ ഒന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല എന്നതായിരുന്നു പ്രത്യേകത. ഈ തുകയാണ് സ്കോളർഷിപ്പിനായി അദ്ദേഹം ഉപയോഗിക്കുന്നത്. അസമിൽ നിന്നോ സംസ്ഥാനത്തിന് പുറത്തുനിന്നോ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേഴ്സ് കോഴ്സിനിലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അദ്ദേഹം സ്കോളർഷിപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം മുതൽ തന്നെ സ്കോളർഷിപ്പ് ആരംഭിക്കുമെന്നാണ് രഞ്ജൻ ഗൊഗോയുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 2022 കോഴ്സിന് ചേർന്ന വിദ്യാർത്ഥികൾക്കും അതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് എന്നറിയിക്കുന്നു. ലഭിക്കുന്ന തുക വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവയായും എന്നിങ്ങനെയുള്ള ചെലവുകളിലേക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ഈ സ്കോളർഷിപ്പ് വിഭാവന ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു രാജ്യസഭാംഗത്തിൻ്റെ ശമ്പളം എത്രയാണ് എന്ന് പലർക്കും അറിയില്ലായിരിക്കും. ഈ കോവിഡ് പശ്ചാത്തലത്തിലാണ് ഈ രാജ്യസഭാംഗങ്ങളുടെ മാത്രമല്ല പാർലമെൻറ്റ് അംഗങ്ങളുടെ മൊത്തത്തിൽ ഉള്ള പ്രതിഫലത്തിലും, കേന്ദ്രമന്ത്രിമാരുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ പ്രതിഫലത്തിൽ 30% കുറവ് വരുത്തിക്കൊണ്ട് വളരെ നിർണായകമായ ഒരു തീരുമാനം, മാതൃകാപരമായ ഒരു തീരുമാനം നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടത്. ഈ തീരുമാനമനുസരിച്ച്, അതായത് പുതുക്കിയ ശമ്പള നിരക്കനുസരിച്ച്, 70,000 രൂപയാണ് ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ, ഇന്ത്യൻ പാർലമെൻറ്റ് അംഗത്തിൻ്റെ അടിസ്ഥാന ശമ്പളം. അതുകൂടാതെ ഒരു പാർലമെൻറ്റ് അംഗത്തിന് 49,000 രൂപ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ്. ഇതെല്ലാം പ്രതിമാസ ശമ്പളമാണ്. 70,000 രൂപ പ്രതിമാസം അടിസ്ഥാന ശമ്പളമായും 49,000 രൂപ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസായും 54,000 രൂപ ഓഫീസ് എക്സ്പെൻസ് അലവൻസായും ഏതാണ്ട് 40,000 രൂപ സെക്രട്ടേറിയൽ അലവൻസ് ആയും ആണ്. ഇത്തരത്തിലാണ് ഒരു രാജ്യസഭാ എം പിയുടെ, പ്രത്യേകിച്ചും പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളം ആയി, പ്രതിഫലമായി ഇപ്പോൾ, അതായത് ഈ 30% കുറവ് വരുത്തിയതിന് ശേഷം നൽകുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം രൂപയോളം വരും. ഇതിന് മുന്നേ 1 ലക്ഷം രൂപയായിരുന്നു പാർലമെൻറ്റ് അംഗത്തിൻ്റെ അടിസ്ഥാന ശമ്പളം. 70,000 രൂപ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസും 60,000 രൂപയോളം സെക്രട്ടേറിയൽ അലവൻസും ഓഫീസ് എക്സ്പെൻസും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആകർഷകമായ ഒരു ശമ്പള സംവിധാനമാണ് ഇന്ന് പാർലമെൻറ്റ് അംഗങ്ങൾക്കുള്ളത്, ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗങ്ങൾക്കുള്ളത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ, ഒരു ന്യായാധിപൻ എന്ന നിലയിൽ ഇന്ത്യയിൽ വളരെയധികം പേരെടുക്കുകയും വളരെ കാലം സർവീസിലിരിക്കുകയും ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന പരമോന്നത പദവിയിൽ എത്തിച്ചേരുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട, രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട, നൂറ്റാണ്ടുകൾ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം അവസാനിപ്പിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിച്ചയാളാണ്. ഇന്ന് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. 2023 ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുമെന്നും അതിനുശേഷം തീർത്ഥാടകരെ അനുവദിക്കുമെന്നും വരെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ വളരെ നിർണായകമായ, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ വിധി അടക്കം പ്രസ്താവിച്ച, ഇത്തരം വിധി പ്രസ്താവങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അതുമാത്രമല്ല, ശബരിമല സ്ത്രീ പ്രവേശന, യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ റിവ്യൂ പെറ്റീഷൻ അടക്കം
അതിലത് അടക്കം വിധി പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അദ്ദേഹത്തിൻ്റെ സേവനം പിന്നീട് രാഷ്ട്രപതി രാജ്യസഭാംഗം എന്ന നിലയിൽ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ആ കാലയളവിൽ അദ്ദേഹം ശമ്പളമോ മറ്റു പ്രതിഫലമോ വാങ്ങിയില്ല. പകരം ആ തുകൊണ്ടാണ് ഇന്ന് നിയമ വിദ്യാർത്ഥികൾക്ക്, രാജ്യത്തെ പാവപ്പെട്ട നിയമ വിദ്യാർത്ഥികൾക്ക് സഹായകമാകും വിധം, മിടുക്കരായ നിയമ വിദ്യാർത്ഥികൾക്ക് സഹായകമാകും വിധം വളരെ മാതൃകാപരമായി ഒരു സ്കോളർഷിപ്പ് പദ്ധതിക്ക് അദ്ദേഹം രൂപം കൊടുത്തിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.